വർഷക്കാലം ആയി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന ലിജോ എന്ന യുവാവിന്റെ അതിജീവനത്തിന്റെ നേർക്കാഴ്ചകളിലേക്ക് കഥനം നിറച്ചൊരു കഥയല്ല മർത്യരേ ഇത് കഥയറ്റു പോയതാം ജീവിതങ്ങൾ സത്യം പൊടുന്നനെ ഉണ്ടാകുന്ന ഭയാധിക്കി മൂലം മനസ്സിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ശരീരത്തെ ചലിപ്പിക്കുവാനാകാത്ത അവസ്ഥാവിശേഷമത്രേ സ്തംഭനം. കേവലം ചില നിമിഷങ്ങളുടെ ദൈർഘ്യമേ അതിനുള്ളൂ. കന്യാകുമാരി ജില്ലയിലെ പളുകളിൽ വിപിൻ രാജിന്റെ വാടക വീടിന്റെ അകത്തളത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ഏതൊരപരിചിതനും ഒരു നിമിഷം അത്തരത്തിൽ നിശ്ചലനാകും. കാരണം വീടിന്റെ സന്ദർശനമുറിയിൽ ജീവന്റെയും മരണത്തിന്റെയും തുലാസിലാടുന്ന ഒരു ജീവിതമുണ്ട്. മരണനിഴലിൻ താഴ്വരയിൽ കൂടി കടന്നുപോകുന്നൊരു പ്രാണന്റെ ഞരക്കമുണ്ട്. പ്രത്യേകം സജ്ജമാക്കിയ കിടക്കയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കഴിഞ്ഞ 13 വർഷക്കാലമായി ജീവൻ നിലനിർത്തുന്ന ലിജോ എന്ന യുവാവിനെ ദർശിക്കുന്നവർക്ക് അത്തരമൊരു അനുഭവമുണ്ടായില്ലെങ്കിലേ അത്ഭുതപ്പെടുവാനുള്ളൂ. സ്വഭാവശ്രേഷ്ഠതയിലൂടെയും പഠന കായിക മികവിലൂടെയും ഏവരുടെയും കണ്ണിലുണ്ണിയും പ്രതീക്ഷയുമായി തീർന്ന ഒരു യുവാവാണ് ഇത്തരത്തിൽ ചെറുവിരൽ പോലും ചലിപ്പിക്കുവാനാകാതെ കിടക്കയിലായിരിക്കുന്നത് ഓരോ മനസ്സിലും നോവിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ITIയിൽ നിന്നും 93% മാർക്ക് വാങ്ങി വിജയിച്ച ലിജോ ബിടെക്കിന് അഡ്മിഷൻ എടുത്ത് പ്രവേശനം കാത്തിരിക്കുന്ന വേളയിലാണ് ഗില്ലിയൻ ബെയർ സിൻഡ്രോം എന്ന അപൂർവ രോഗത്തിന് ഇരയായിത്തീരുന്നത്. വിവിധ ആശുപത്രികളിലെ അതിവിദഗ്ധരായ ഡോക്ടർമാർ ആപത് പരിശ്രമിച്ചെങ്കിലും ജീവിത വഴിയിൽ ലിജോയെ തിരിച്ചെത്തിക്കുവാൻ വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞില്ല. നാഡീഞരമ്പുകളുടെ പ്രവർത്തനം അനുദിനം ബലഹീനമായി തീരുകയും ശ്വസനം പോലും സ്വയം സാധ്യമല്ലാതാവുകയും ചെയ്തതോടെ ജീവൻ നിലനിർത്താൻ വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായി തീർന്നു. അതിന്നും തുടരുന്നു. വെന്റിലേറ്ററുമായി ശരീരത്തെ ബന്ധിപ്പിക്കുന്ന ഉപകരണങ്ങൾ മാറ്റപ്പെട്ടാൽ മണിക്കൂറുകൾക്കുള്ളിൽ ലിജോയുടെ ശരീരത്തിൽ ശേഷിക്കുന്ന ജീവന്റെ സ്പന്ദനവും നിശ്ചലമാകും. മറിച്ചായാൽ ദൈവമിട്ടിരിക്കുന്ന ആയുസ് പൂർത്തിയാകുവോളം ലിജോ ജീവിക്കും. സദാ പുഞ്ചിരിക്കുന്ന മുഖവും ശാന്തമായി ഉരുവിടുന്ന വാക്കുകളും കൊണ്ട് കിടക്കയിലും ലിജോ സുഹൃത്തുക്കളെ സമ്പാദിച്ചു. എന്നാൽ ഇന്ന് തന്റെ ശബ്ദനാളത്തിന്റെ പ്രവർത്തനവും നിലച്ചുകൊണ്ടിരിക്കുന്നു. ആയതിനാൽ തന്നെ കുഞ്ഞനുജന്റെ ഇഷ്ടാനിഷ്ടങ്ങളും വേദനയുടെ ആഴവും രോദനത്തിന്റെ ശബ്ദവുമൊക്കെ തിരിച്ചറിയാൻ ജ്യേഷ്ഠൻ വിപിന് ഒരു ആംപ്ലിഫയർ സെറ്റ് തന്നെ വാങ്ങേണ്ടി വന്നു. സമാനതകളില്ലാത്ത ദുഃഖ ദുരിത ഭരിതമായ ലിജോയുടെ ജീവിതത്തെ കണ്ടറിയുവാൻ അവിടുന്ന് കാണിച്ച സന്മനസ്സിനും ചിലവിട്ട സമയത്തിനും നന്ദി. ഇനി വാക്കുകളില്ല. മനസ്സിൽ ശാന്തമായി ഉരുവിടുന്ന ദൈവിക ശബ്ദത്തിന് അവിടുന്ന് കാതോർത്താലും കുറഞ്ഞ പക്ഷം ജീവന്റെയും മരണത്തിന്റെയും തുലാസിലാടുന്ന ലിജോ എന്ന യുവാവിനു വേണ്ടി വിവിധ കാരണത്താൽ ഇത്തരത്തിൽ ശയ്യാവലംബികളായിരിക്കുന്ന ഏവർക്കുമായി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനെങ്കിലും താങ്കൾക്ക് സാധിക്കുമല്ലോ. പ്രിയരെ, സഫറേഴ്സ് വോയിസ് ഓഫ് ഇന്ത്യയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്നതിലൂടെ യഥാസമയം നോട്ടിഫിക്കേഷൻസും ലഭ്യമാകും. ഇത്തരം സേവന പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തുണ നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പര്യവസാനിപ്പിക്കട്ടെ. തമ്മിലും എല്ലാവരോടും